ദിലീപിൻ്റെ കേസിൽ മുൻകൂർ ജാമ്യത്തോടൊപ്പം മൊബൈൽ ഫോൺ ഹാജരാക്കുന്നതിനെ സംബന്ധിച്ച് തിങ്കളാഴ്ച രാവിലെ 10:30 വരെ സമയം കൊടുത്തിട്ടുണ്ട്. 10:30 ഹൈക്കോടതി രജിസ്ട്രാർ മുമ്പിൽ ഇത് ഹാജരാക്കണം. അതിനകത്തൊരു തർക്കം വന്നിരിക്കുന്നത് മൊബൈൽ ഫോണ് മാറ്റിയപ്പോൾ 6 പുതിയ മൊബൈൽ ഫോണാണ് ദിലീപ് വാങ്ങിച്ചിരിക്കുന്നത്. 6 മാറ്റിയിരിക്കുന്നു. ദിലീപും ദിലീപിൻ്റെ ബ്രദറും ദിലീപിൻ്റെ മറ്റ് ബന്ധുക്കളും ഒക്കെ ചേർന്ന് അപ്പു എന്ന ഡ്രൈവറും അത് അവർ 4 കുടുംബക്കാരെ 4 മൊബൈലും പിന്നെ 2 മൊബൈൽ ഫോണും എക്സ്ട്രാ ഉണ്ട്. അത് ബൈജു ചെങ്ങമ്മനാടാണ് ഒരു പ്രതി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ശരതാണ് മറ്റൊരു പ്രതി വന്നിരിക്കുന്നത്. പക്ഷേ ബൈജു ചെങ്ങമ്മനാട് പോലീസിൽ വെളിപ്പെടുത്തി തൻ്റെ കയ്യിൽ പണ്ട് മുതലേയുള്ള ഫോൺ തന്നെയാണ്, താൻ മൊബൈൽ ഫോൺ പുതിയത് വാങ്ങിച്ചിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ മൊബൈൽ ഫോണുകളെല്ലാം ദിലീപ് മാറ്റി. ദിലീപ് അതിനകത്ത് അതിൻ്റെ ബ്രദർ അനൂപും അദ്ദേഹത്തിൻ്റെ അളിയനും അദ്ദേഹത്തിൻ്റെ ബന്ധു അപ്പുവും ഇവർ 4 പുതിയ ഫോൺ ഉപയോഗിച്ചു എന്നാണ് പോലീസ്, പുതിയ ഫോൺ ഉപയോഗിച്ചത് പഴയ ഫോൺ മാറ്റി വച്ചിട്ടാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തൻ്റെ കയ്യിൽ 3 മൊബൈൽ ഫോണേ ഉള്ളൂ. അതാണ് ബോംബെയിൽ പരിശോധനയ്ക്ക് അയച്ചത്, ഫോറൻസിക് പരിശോധനയ്ക്ക് അവിടെ അയച്ചിരിക്കുന്നത് 3 ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെ ചേംബറിൽ വിളിച്ചിട്ട് കോടതി ചോദിച്ചു 6 മൊബൈൽ ഫോൺ തരണം, 6 പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്, 6 പഴയതുണ്ട്, അത് മാറ്റിയിരിക്കുന്നു. അതിൽ 3 ദിലീപ് തന്നെ ഉപയോഗിക്കുന്നതാണ്, അതിൽ 2 ദിലീപിൻ്റെ സഹോദരൻ ഉപയോഗിക്കുന്നതാണ്, മറ്റൊന്ന് സഹോദരി ഭർത്താവ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ 3, 5, 6 വന്നിരിക്കുന്നു. അപ്പോൾ മൊബൈൽ 6 ഏൽപ്പിക്കണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വാദം. ഷാജി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഷാജി പറഞ്ഞത് 6 മൊബൈൽ ഫോണാണ്, വേണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു ചോദിച്ചോളൂ, അന്വേഷണ ഉദ്യോഗസ്ഥനെ ചേംബറിൽ വിളിച്ചു ചോദിച്ചു, 6 ഫോണിൻ്റെ കാര്യം പറഞ്ഞു. ഏതായാലും ബോംബെയിൽ കൊടുത്തിരിക്കുന്ന 3 ഫോണേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും തിങ്കളാഴ്ച 10:30 ഇത് ഇവിടെ എത്തിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമാണ്. എത്തിച്ചില്ലെങ്കിൽ അതൊരു കോട്ടലക്ഷ്യം തന്നെ. അതേസമയത്ത് ആ ഒരു കാരണം കൊണ്ട് മുൻകൂർ ജാമ്യം കൊടുക്കാൻ പറ്റില്ല. ആ ഒരു സംഭവം കൊണ്ടാൽ പോലീസ് ബോംബെയിൽ എവിടെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് അവിടുന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് സീസ് ചെയ്യുന്നതാണ് ഉത്തമം. എൻ്റെ ഒരു റിക്വസ്റ്റ്, കോടതിയിൽ ഹാജരാക്കിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് സീസ് ചെയ്തിരിക്കണം. മറ്റൊന്ന്, ആരാണ് അത് പരിശോധിക്കാൻ ഏൽപ്പിച്ചത്, അത് ടാമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ എവിഡൻസ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളും ആ ഫോറൻസിക്കാരനും പ്രതിയാവും. കാരണം ഇത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേസിനകത്ത് വൈറ്റലായ ഒരു എവിഡൻസാണ്, അതാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് തൻ്റെ സ്വകാര്യതയുള്ളതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും സ്വകാര്യതയെ പറയേണ്ട കാര്യങ്ങൾ എവിടെയൊക്കെയാണ് ആ മേഖല നമുക്കറിയാം. അതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ കേസിൻ്റെ എവിഡൻസായിട്ട് തന്നെ വരും, എവിഡൻസായിട്ട് വന്നേ പറ്റുള്ളൂ. ഏതായാലും ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ കാരണം ദിലീപ് തന്നെ കള്ളക്കേസിൽ കുരുക്കി അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നുള്ള വാദഗതിയിൽ ഒരേകദേശം 30 അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞു. അത് ഈ കേസിൻ്റെ ഈ കേസിൻ്റെ മൊബൈലിനകത്തുള്ള കണ്ടൻസ് തനിക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റാനും തനിക്കെതിരായിട്ടുള്ള ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള അവസരം പ്രതിക്ക് കൊടുത്തത് തീർച്ചയായിട്ടും അത് കേസിൻ്റെ അന്വേഷണത്തെ വളരെയധികം ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അത് തന്നെയല്ല, ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ ഓബ്ജക്റ്റ് അല്ലെ തൊണ്ടി സാധനങ്ങൾ എന്തായാലും ശരി, അത് പോലീസാണ് കണ്ടെടുക്കേണ്ടത്, അത് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെടുക്കേണ്ടതാണ്. അതുകൊണ്ട് കോടതി കൊണ്ട് സമർപ്പിച്ചാൽ അത് കോടതി അതിനകത്ത് ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പോലീസ് നടത്തണം, കോടതിയുടെ കാര്യം കോടതി നടക്കണം. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ചില കാര്യങ്ങൾ കോടതി കൊണ്ട് സറണ്ടർ ചെയ്യുന്നത് അത് അങ്ങനെ ഒരു പ്രീസിഡൻ്റ് ഇല്ല, അതിനൊരു നിയമവ്യവസ്ഥയില്ല, അങ്ങനെ കൊടുക്കാനും പാടില്ല. അങ്ങനെ ഇപ്പം കോടതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സമാനമായ രീതികളിൽ പ്രതികൾക്ക് കേരളത്തിലുള്ള എല്ലാ കോടതികളിലും ഇതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ടക്കൊടുത്ത് കോടതിയെ യൂസ് ചെയ്യാൻ പറ്റും. കോടതിയെ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേയല്ല, കോടതിയെയും പോലീസിനെയും നാട്ടുകാരെയും നാട്ടുകാരെയും ഒരു തെറ്റായ ഒരു നടപടിയിലേക്ക് ചിന്തയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഇതുപോലെയുള്ള
ഒരു നടപടിക്രമങ്ങൾ അനുവദിച്ചു കൊടുത്താൽ, നിയമപരമായിട്ട് അതിന് അനുവാദമില്ലെങ്കിലും അത് അനുവദിച്ചു കൊടുത്ത ഒരു പ്രീസിഡൻ്റായിട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ട് ഒരു പ്രീസിഡൻ്റാണ് കണക്കാക്കി കഴിഞ്ഞാൽ, സമാന രീതിയിലുള്ള കേസുകളിൽ ഏത് പോലെ കേസായാലും ശരി, ആ കേസിൽ ബന്ധപ്പെട്ട കത്തിയോ അതുപോലെയുള്ള സാധനങ്ങളോ കോടതി പോലീസിന് കൊടുക്കാതെ കോടതി കൊണ്ട കൊടുത്ത് അത് ചിലപ്പോൾ ആ കൊലപാതകത്തിന് ഉപയോഗിച്ചതാകണമെന്ന് നിർബന്ധമില്ല, കോടതിയെയും പോലീസിനെയും തെറ്റിദ്ധരിപ്പിക്കാനും ഉദ്ദേശിച്ചായിരിക്കണം അങ്ങനെയുള്ള കൊടുക്കുന്നത്. അങ്ങനെ വന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയിലെ ഈ പ്രവർത്തനം ഒരു പ്രീസിഡൻ്റായിട്ട് വരുന്നത് അതത്ര ശുഭകരമായ കാര്യമല്ല, അത് വളരെ ദൂഷ്യം ചെയ്യും, അത് വളരെ മിസ്യൂസ് ചെയ്യും ആൾക്കാർ. അങ്ങനൊരു ഒരു ഹൈക്കോടതി പോലീസിനെ സഹായിക്കുന്നതോ പോലീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റെപ്പിന് ഒരു കാരണഭൂതരാകരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. ഏതായാലും നാളെ ഈ കേസിനകത്ത് മൊബൈൽ ഫോൺ ഹാജരാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കോടതി ജാമ്യം കൊടുക്കില്ല, പോലീസിൻ്റെ അന്വേഷണത്തിന് തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് തന്നെ വഴിയൊരുക്കും എന്നാണ് ഞാൻ കരുതുന്നത്.